എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാൻ ഇന്ന് കൊച്ചു വീഡിയോ ഈ സ്ഥലം ദുബായില് നേരയില് ക്രീക്കിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ സമയം അറൗണ്ട് 7:25 ഇവിടുത്തെ സമയം. ഈ സമയത്ത് ഇവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകൾ അത് നിങ്ങളൊന്ന് കാണിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കാണാൻ പോണ സ്ഥലം ഉണ്ടല്ലോ, അതായത് നേരയിലെ ക്രീക്ക് ഏരിയ, അത് ബഹുമാനപ്പെട്ട മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂം ലൈറ്റ് അന്നത്തെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയായിരുന്നു UAE. ഇത് ഓപ്പണായത് 20 ജൂലൈ 1993. ഇനി ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. വളരെയധികം രസകരമായിട്ടാണ് ഇത് നമ്മുടെ ബോട്ടുകൾ കിടക്കുന്നത്. രാത്രി കാലത്ത് കാണാൻ ഒരു പ്രത്യേക വൈബാണ്. ഒരുപാട് ബോട്ടുകളുണ്ട്, ഇവിടെ മീനുകളെ പിടിക്കാൻ പോണ ബോട്ടുകളാണ് കൂടുതലും. ഈ സമയത്തൊന്നും പോകണില്ല, അതിന് പ്രത്യേക ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥലം വരാൻ ഏറ്റവും എളുപ്പം നമ്മുടെ ദുബായിലെ യൂണിയൻ മെട്രോയുടെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇത് ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ യൂണിയൻ മെട്രോ ഉള്ളത്. വളരെ ചുരുങ്ങിയ ദൂരം മാത്രം നടക്കാനുള്ളൂ. നമ്മുടെ ഇവിടെ തന്നെ ദുബായിയുടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, അതുപോലെ തന്നെ എമിറേറ്റ്സ് NBD ബാങ്കിന്റെ കൊച്ചു കൊച്ചു ക്രൂയിസുകൾ, നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മളിതൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. പിന്നെ നമുക്ക് ഇനി കുറച്ച് നടന്നിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ പറയണമെന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ അടിച്ചപ്പോൾ ഗൂഗിൾ മാപ്പിൽ കിട്ടും. പക്ഷെ എന്നാലൊന്നും പറയാലോ, നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യണം. ഈ കാണുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ബർദുബായിയാണ്. ഈ ഒരു ചെറിയ കടല കായന, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കടല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ദേര, അവിടെ ബർദുബായി, ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഒന്നാമത്തെ ഒരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് മ്യൂസിയം പോലത്തെ സെറ്റപ്പ്, അത് വീഡിയോസ് ചെക്ക് ചെയ്ത് അറിയാം. അത് ആ ഭാഗത്താണ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പം നമ്മളീ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഒത്തിരി പേര് ഞാനൊരാളോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇവിടെ മീൻ പിടിക്കുന്നതിന് ലൈസൻസ് വേണമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒത്തിരി പേര് ഈ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മീൻ പിടിച്ചത് ഒരു പ്രത്യേക വൈബുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് കഠിനമായ ജോലിയായാലും ഓരോരുത്തരുടെ ജോലിയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം വരും. അത്രയും ഹാർഡ് വർക്കുള്ളവർ വന്നിട്ട് മീൻപിടുത്തം ചെയ്യേണ്ടത് അനുമതിക്ക് വേണ്ടി ഇൻവെന്റ് കൊടുക്കേണ്ടതാണ് ഞാൻ അറിഞ്ഞത്. ലൈസൻസ് ഇപ്പൊ എങ്ങനെയാന്ന് അറിയണവർ കമന്റ് ചെയ്യുക, ഇല്ലാത്തവർ പറയാം. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. മീൻപിടുത്തമുള്ളവർക്ക് മീൻപിടുത്തം ചെയ്യാം, ഗവൺമെന്റിന് അനുമതിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാരും വന്ന് മീൻ പിടിക്കണ്ട. ഒരുപാട് ക്രൂയിസുകളൊന്നും ഇപ്പോൾ കൊറോണ കാലം കഴിഞ്ഞാലധികം പോകണമെന്നില്ല. ഇവിടെ ഒരുപാട് സൈഡിൽ കിടക്കുന്ന കാണാണ്ട്. ഇത് ഒരു ഫാമിലിയാണ് തോന്നുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുപാട് പൈസ ആവുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ ക്രൂയിസിൽ പോകുമ്പോൾ. മറ്റേതിൻ്റെ ഏകദേശം റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എത്ര രൂപയാണ്. പക്ഷെ പ്രത്യേക വൈബാണ് ഈ രാത്രി നേരത്തൊക്കെ ഇതിനൊക്കെ ഒരു യാത്ര ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട്, ഓപ്പൺ സി യാച്ചാറ്റ് ആൻഡ് ചാറ്ററി ബോട്ട് റെന്റ്. ഞാനിപ്പോ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അപ്പൊ ആള് ഞങ്ങള് യൂട്യൂബ് എടുക്കാൻ വന്നപ്പോ ഇതിനെ പറ്റി ചോദിച്ചു. അപ്പൊ ആള് ഞങ്ങള് യാത്ര ചെയ്യാൻ വേണ്ടി വന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആള് പറഞ്ഞു ഞങ്ങളോട് യാത്ര ചെയ്യാൻ പറയാം. എത്ര ആവേ? അവര് പറഞ്ഞു പറഞ്ഞാ അരമണിക്കൂറിന് വേണ്ടിയിട്ട് 60 ദിർഹംസും, പിന്നെ അതുപോലെ ഒരു മണിക്കൂറിന് 120 ദിർഹംസും. ഫുഡില്ല. ഇതാണ് ഈ കാണാണ് സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിലുള്ള ബോട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വരണം കേട്ടോ എന്തായാലും, തീർച്ചയായിട്ടും. കാരണം ഇതുപോലത്തെ ഒരു യാത്രകൾ ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ പുറമെ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, പുറമെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയില്ല. കാരണം നമ്മൾ ഒരുപാട് ബസ്സിലും അതുപോലെ തന്നെ കാറിലൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അറിവുണ്ടാവില്ല. അത്രയാണ് പൈസ കാര്യങ്ങൾ. അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ അറിവ് ഷെയർ ചെയ്യാത്ര. ഈ കാണുന്നത് കസ്റ്റമർ സർവീസ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇതെന്ന് പറഞ്ഞൊക്കെ നമ്മൾ ബസ്സിലൊക്കെ കയറുന്നു, അവിടെ ഒരു ബോട്ട് വരുന്നു. അതുകൂടെ നോക്കി കാണാം, ആ സൈഡിലായിട്ടൊരു ബോട്ട് വരുന്നുണ്ട്. ഈ ബോട്ട് ഇവിടെ രണ്ടു തരം ബോട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബോട്ടാണ് പറഞ്ഞത്,
ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ബസ് കാർഡ് നോയൽ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിനുള്ള പഞ്ചിങ് മെഷീനും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഈ ബോട്ടിൽ. അതുപോലെ തന്നെ ഇവിടെ ഈ ആർ ടി ഒ എന്ന് പറയാൻ പറ്റില്ല, റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTO. ഇവിടെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കും. രണ്ട് തരം സാധനം ഒരാൾക്ക് ചാർജ്, രണ്ട് തരം ബോട്ടുണ്ട്. ഈ ബോട്ടിൽ ഒരു പ്രത്യേക തരം യാത്രാ സൗകര്യങ്ങളും സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ബോട്ട് കറക്റ്റായിട്ട് നോക്കുമ്പോൾ അറിയാം. ഞാൻ വേറൊരു ബോട്ട് കൂടി കാണിച്ചു. ഈ ബോട്ടിന് വേറൊരു പ്രത്യേകത അതാണ് ഈ ബോട്ടിന്റെ പ്രത്യേകത. ഈ ബോട്ട് മറ്റുള്ള ബോട്ട് നമ്മൾ ഇതിൽ RTO കാർഡ് യൂസ് ചെയ്യാന്നാണ് പ്രത്യേകം. പക്ഷെ ഇതിൽ യാത്ര ചെയ്യാത്തൊരു പോണം, പ്രത്യേക കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത്. ബോട്ടിങ്ങിന്റെ കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറം ചില കാര്യങ്ങളാണ്. ഒത്തിരി പേര് കൂടെ, അതായത് നടക്കാൻ മാത്രമായിട്ട് ഇവിടെ ഒത്തിരി പേര് വരും. അതുകൂടാണ്ട് ഇവിടെ തന്നെ മനസ്സിനെ തന്നെ സുന്ദരമാക്കുന്ന പൂക്കളാണ്. അത് വെള്ള, ചുവപ്പ്, ഇത് പൂക്കളിനെ ഇഷ്ടപ്പെടുന്ന ആരും ഉണ്ടാവില്ല. എത്ര കഠിനഹൃദയനായാലും നമ്മൾ പൂക്കളെ ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് യോഗ, എക്സസൈസ് കാര്യങ്ങളൊക്കെ നടക്കും. കാണുമ്പോൾ തന്നെ പ്രത്യേകതകളാണ്, നമുക്ക് ഒരു സ്വസ്ഥത അല്ലെങ്കിൽ ഒരു റിലാക്സ് ആഗ്രഹിക്കുന്നവരൂടെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഹെവി ജിമ്മിൽ പോലും ഇല്ലാത്ത ലൈവ് സെറ്റപ്പൊക്കെ ഇവിടെ കാണാം. ഒരുപാട് കാരിയേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒത്തിരി ആൾക്കാർ, അതായത് ജിം എടുക്കുന്ന സ്റ്റൈലും ഒക്കെ മാനുവലാണ്. പ്രത്യേകതകളാണ്, ഒരുപാട് ആൾക്കാർ എൻ്റെ പോലെ വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ ബാക്കിൽ കാണുന്ന സംഭവമല്ലേ, പിന്നെ ഡോഗോന്ന് എന്തൊക്കെയാണ് പറയണത്. അതില് നമ്മള് 2 മണിക്കൂർ യാത്ര ചെയ്യാൻ ഒരാൾക്ക് 60 ദിർഹം. പിന്നെ ഞങ്ങൾ ഇന്നലെ 2 ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരുപാട് പേരുണ്ടെങ്കിൽ അവർ ചിലപ്പോ 70 ദിവസങ്ങളില്, അതായത് കൂടുതല് ഹോളിഡേയ്സ് അല്ലാത്ത ദിവസങ്ങളില് റിഡക്ഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഡാൻസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അധികം എക്സ്പെൻസീവ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ റൂമില് ബാച്ചിലേഴ്സ് അങ്ങനത്തെ ടീമുകളൊക്കെ വന്ന് കാണാം. വരാണ്ടിരിക്കണ്ട, എൻജോയ്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എല്ലാവർക്കും വേണമെങ്കിൽ, എല്ലാവർക്കും അല്ല, സാഹചര്യം ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോഴത്തെ കാലത്ത് എക്സസൈസ് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സൽ ഇൻ ദ ഓഫർ ഉണ്ട് നാൽപ്പത് ദിർഹം സംഭവം ഇതിനും ഓർട്ടി ദിർഹം നമുക്ക് മേരാ നാം ആരിഫ് മൈ നെയിം ഇസ് ആരിഫ് ഐ വർക്കിംഗ് ഫോർ ഡോഗ് ഗ്രൂപ്പ് മാനേജർ ദിസ് കമ്പനി നെയിം ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സൽ ഓൺലി ജസ്റ്റ് ഗുഡ് പ്രൈസ് ഫോർ ചാർജ് 40 ദിർഹം വിത്ത് ക്രൂസ് 2 ഹവർ എന്തായാലും തീർച്ചയായിട്ടും ഇന്ന് ഓഫർ ഉണ്ട്. നമ്മൾ ഇന്നാണ് പറഞ്ഞത് 60 രൂപ 55 രൂപ എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും ആളിനായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പൊ എന്തായാലും പറ്റുന്നവർ വരിക. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടില്ലേ വീഡിയോയിൽ, അതായത് ഇവിടുത്തെ ഓരോ യാത്രകൾക്കും റേറ്റ് വേരിയേഷൻസ് വരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഇവിടെ സീ ഫുഡ് ലൈവ് കുക്കിംഗ് ഉണ്ട്, നല്ല വിലയാണ്. ഓക്കെ, നിങ്ങളുടെ അത് വില കണ്ടപ്പോ ഞെട്ടി. ചായക്ക് ഒരു 10 ദിർഹം. ചില ക്രൂയിസുകളൊക്കെ നിക്കണണ്ട തന്നെ നമുക്കൊരു ഭയങ്കര ഭംഗിയാട്ടോ. ഇത് ഒബ്രോയിഡിയത്. ഇത് മാത്രല്ല, ഒരുപാട് ക്രൂയിസുകൾ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ നിക്കുന്നു കാണാൻ മാത്രം. പ്രത്യേക വൈബാണ് ഇവിടെ, അതായത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം. അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക സാധിക്കുന്നവര് വരിക. അത്രയും നേരത്തെ നമ്മൾ അവിടെ ഒരു ബോട്ടിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, 2 ദിർഹംസ് RTO എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ നിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സബ്കാ സ്റ്റേഷൻ എന്ന് പറയും, ബോട്ടിലുള്ള സബ്കാ സ്റ്റേഷൻ. അവിടെ നോക്കണെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് അടിയിൽ കൂടെ വരേണ്ട സ്ഥലമുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതാണ് ഈ സ്ഥലത്ത്. ഇതിന്റെ ഇപ്പുറമാണ് നമ്മുടെ ആ കാണുന്ന സ്ഥലമാണ് നമ്മുടെ അമ്പലം. അപ്പൊ ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ അത്ര കാണാൻ നല്ല ലുക്കൊന്നുമില്ല.
ഇവിടെ നമ്മൾ ഒരു തെറംസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇക്കരയിൽ നിന്ന് അക്കരെ വരെ പോവാം. ആർ ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ നിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സബ്കാ സ്റ്റേഷൻ എന്ന് പറയും, ബോട്ടുകളിൽ സബ്കാ സ്റ്റേഷൻ. അവിടെ നോക്കണെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് അടിയിൽ കൂടെ വരേണ്ട സ്ഥലമുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരണതാണ് ഈ സ്ഥലത്ത്. ഇതിന്റെ ഇപ്പുറമാണ് നമ്മുടെ ആ കാണുന്ന സ്ഥലമാണ് നമ്മുടെ അമ്പലം. അപ്പൊ ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ അത്ര കാണാൻ നല്ല ലുക്കൊന്നുമില്ല. ഇവിടെ നമ്മൾ ഒരു തെറംസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇക്കരയിൽ നിന്ന് അക്കരെ വരെ പോവാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റേത് വളരെ സേഫാണ്, ഇതും സേഫ് അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലാണ് ഇതിൽ പോകുന്നത്. അതിലേന്ന് പറയുമ്പോൾ കുറച്ച് ഹെവിയോ, ഒരു തെറംസ് കൂടുതലുണ്ട്, അതിൽ ഓപ്ഷൻസ് കൂടുതലുണ്ട്, ആർക്കിയാണെങ്കിൽ മറ്റുള്ള സെറ്റും ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. അപ്പൊ നാളെ ശിവരാത്രിയാണ്, ഈ വീഡിയോ ശിവരാത്രിയുടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും